ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഇൻ അവർ ന്യൂ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ജി ഡെ സാൻഡ്രസ് സാൻഡ്രിന് വേണ്ടിയിട്ടുള്ള ഒരു കാർ മോഡുമായിട്ടാണ്. സോ ഈ ഒരു കാർ മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റോക്കി ബൈ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കെ ജി എഫ് ചാപ്റ്റർ 2 എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ചേസിങ് സീനിലെ അതിലുള്ള ഒരു കാറാണ് ഇന്ന് നമ്മൾ മോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാ റോക്കി ബായുടെ ഫാൻസും ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 100 ലൈക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോന് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിലോട്ട് അങ്ങ് കയറിയേക്കാം. നമ്മുടെ സീജ ഇപ്പോൾ ആ ഒരു റോക്കി ബായുടെ ലുക്കിലൊക്കെ വരാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. പക്ഷേ നമ്മളെക്കൊണ്ട് കഴിഞ്ഞില്ല, മുടി എന്തൊക്കെയാ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ്. ഓക്കെ, ഇത് റോക്കി ബായുടെ അതേപോലെയുള്ള മുടിയൊന്നും അല്ല. അപ്പോൾ നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തന്നെ ഉള്ളൂ. ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോക്കി ബായുടെ ഹൗസിലാണ്. ഓക്കെ, റോസൊന്നും അല്ല, നമ്മുടെ ആ ഒരു ഇതാണ്, ഒബ്സർവേറ്ററി. അത് ഇതിനെന്തോ ഒരു പേരുണ്ട്, അതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. പക്ഷേ ഇവിടെ നിന്നായിട്ട് നമുക്ക് പോകാനായിട്ടുള്ള വഴി ഇവിടെ നമുക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ഓഫ് റോഡ് പോലെയുള്ള ഒരു വഴിയാണെന്നുണ്ട്. അപ്പോൾ ഒരു മഡ് ഒക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ തന്നെ എന്തായാലും പോകാം. നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, നമ്മളറിയാതെ രണ്ട് പേരെ ഇടിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല, നമ്മൾ വീണ്ടും ഒരാളെ ഇടിച്ചു. ഇനി നമുക്ക് റോട്ടിൽ പോയിട്ട് രണ്ട് ഒരാളെങ്കിലും ഒന്ന് ഇടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമത് ഒരാളെയും കൂടി ഇടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പറപ്പിക്കുകയാണ് നമ്മുടെ വണ്ടിയും കൊണ്ട്. ഓക്കെ, നമ്മളറിയാതെ അവർ ഹൈവേയിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. ഓക്കെ, ഹൈവേ അല്ല, ഈ ഒരു നോർമൽ റോഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു മോഡ് നമ്മുടെ ഗെയിമിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ആ ഒരു വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ചെല്ലുന്നത് ഈ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും. ലിബർട്ടി സിറ്റി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും ചെല്ലുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഡ് ചെയ്ത ആളുടെ ക്രെഡിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ഇനി ഏറ്റവും അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും, അതിനെ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ ചെന്നത് റിഡയറക്റ്റായിട്ട് ചെന്നത് ഈ ഒരു സൈറ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഡൗൺലോഡ് ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞാൽ കാണിക്കാം. അവിടെ ഡൗൺലോഡ് ഫ്രം ലിബർട്ടി സിറ്റി സെർവർ, അതിനെ ക്ലിക്ക് ചെയ്യുക. അതുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈമർ വരും. അപ്പോൾ ആ ഒരു ടൈമർ എന്ന് പറയുമ്പോൾ ഏകദേശം 30 സെക്കൻഡിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് റിഡയറക്റ്റ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. എന്നിട്ട് നേരെ ആ ഒരു ഫോൺ മസ്റ്റാങ് ആ ഒരു ഫയലിനെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ചറെന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്ലോവർ DFF എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് നേരെ വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 4 engine എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറൊരു DFF ഫയലും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ എന്തായാലും ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ GTIMG2 എന്ന് അറിയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു GTIMG2 ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെയായിട്ട് നമുക്ക് ഇങ്ങനെ OpenIMG എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു OpenIMG എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ല ആ ഒരു ഐക്കണിനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ എന്താ നമ്മുടെ ഫയൽസ് വരും, നമ്മുടെ ഡിവൈസ് മെമ്മറിയിലുള്ള എല്ലാ ഫോൾഡേഴ്സ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് എടുക്കുക, എന്നിട്ട് അവിടെ ഡാറ്റ എടുക്കുക. സോ എനിക്കിവിടെ ഡാറ്റ എടുക്കാൻ കഴിയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ വെർഷൻ ആൻഡ്രോയിഡ് 11 ആണ്. സോ അങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാറ്റ ഫോൾഡറും അതുപോലെ OBB ഫോൾഡറും നമുക്ക് നോക്കാൻ പറ്റില്ല. കാര്യം ആൻഡ്രോയിഡ് 11 അതൊക്കെ അവർ ഡെനേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഡാറ്റ ആൻഡ്രോയിഡ് 11 വെർഷൻസ് അല്ലാത്തവരാണെങ്കിൽ ആൻഡ്രോയിഡ് ഡാറ്റ com.rockstargames.gts ഫയൽസ് ടെക്സ്റ്റ് BD GTA 3 IMG. അപ്പോൾ ഇനി ആൻഡ്രോയിഡ് 11 യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ GTA 3 IMG എന്ന് അറിയുന്ന ആ ഒരു ഫയൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഫോൾഡറിലോട്ട് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ആൻഡ്രോയിഡിൽ കൊണ്ടുപോയിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അവർ GTA 3 IMG എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും ടോപ്പിൽ കാണുന്ന 3 ഡോട്ട്സിന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ഫയൽ വിത്ത് റീപ്ലേസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഒരു ബാക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡൗൺലോഡ് ഫോൾഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ഫോൾഡർ എടുക്കുക. ഞാൻ 4 engine എന്ന് പറയുന്നൊരു ഫോൾഡറിലാണ് കൊണ്ടുപോയിച്ചിട്ടുള്ളത്. ക്ലോവർ DFF എന്നാണ് ഈ ഒരു
ഫയലിൻ്റെ നെയിം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫയല് ആ ഒരു DF ഫയല് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഒരു 3 dots ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് റീബിൽഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഗെയിമിലോട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇനി ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് പുറത്തോട്ട് വരിക, എന്നിട്ട് സ്ലൈവ് മെനു ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് കുറേ വണ്ടികൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്പോൺ ചെയ്യാം. ഓക്കെ, മേൽനാടിയിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈവ് മെനു വരും. അതിൽ നിങ്ങൾ കാർ സ്പോൺ എന്ന് പറയുന്നത് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരെ ലെഫ്റ്റിലോട്ട് ഇതാക്കുമ്പോൾ നമുക്ക് ഇവിടെ 542 എന്ന് പറയുന്ന ആ ഒരു നമ്പറിലായിരിക്കും ഈ ഒരു KGF റോക്കി ബൈഡ് ആ ഒരു വണ്ടി നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിലോട്ട് കയറാം. അപ്പോൾ പക്ഷേ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഗെയിമിൽ നിങ്ങൾ സെറ്റിങ്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഈ റിഫ്ലക്ഷൻ്റെ ആ ഒരു ബഗ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മാപ്പ് എടുത്തിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് എടുത്തിട്ട് കാർ റിഫ്ലക്ഷൻസ് നിങ്ങൾ കുറച്ചേക്കുക. ഞാൻ അറിയാതെ അവിടെ വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു കുറച്ചത്. ഇനി നമുക്ക് അവിടെ എന്താ, കാർ റിഫ്ലക്ഷൻസ് നിങ്ങളൊന്ന് ഓഫാക്കി വയ്ക്കുമ്പോൾ നമുക്കിവിടെ വണ്ടിയുടെ ആ ഒരു ബഗ്ഗൊക്കെ ഒന്ന് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി എന്തും ചെയ്യേണ്ടതില്ല, ഇനി ഒരു മോഡ് വെച്ച് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു വണ്ടിയുടെ കളറൊക്കെ മാറ്റി ബ്ലാക്കിലോട്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു KGF ആ ഒരു ലുക്ക് കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനി സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് ആ ഒരു ബെല്ലൈക്കൺ ഓളിലോട്ട് സെലക്ട് ചെയ്തിടുക. അങ്ങനെയാകട്ടെ ഞാൻ ഇതുപോലത്തെ അടിപൊളി മോർണിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. സോ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.